വെൽക്കം ടു വാച്ച് യുവർ സ്റ്റോറി ഇത് വിദ്യയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് തമ്മിലിൽ മനസ്സിലായി ഉണ്ടാവും കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇൻഡോർ പ്ലാന്റ് ടൂർ ഞാൻ എൻ്റെ പല ഹോം ടൂറിൽ പല റൂം കാണിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പറയാൻ ശ്രമിക്കലുണ്ട് പക്ഷേ ഇന്ന് ഓൾ ടുഗദർ എല്ലാം കൂടി ഒന്ന് ടൂർ അടിക്കാമെന്ന് വിചാരിച്ചു ഇൻഡോർ പ്ലാന്റിന് സർവൈവ് ചെയ്യാൻ മൂന്ന് കാര്യങ്ങളാണ് വെളിച്ചം വെള്ളം വളം ഓക്കെ ഇത് മൂന്നും ആക്ച്വലി കുറവ് വേണ്ട പ്ലാന്റ്സ് ആണ് ഞാൻ വളർത്തുന്നത് അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റ് പറയുമ്പോൾ അതിൻ്റെ ലൈറ്റിംഗ് റിക്വയർമെൻറ്റ്സ് പറയാം ഇൻ ജനറൽ വെള്ളം ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഒഴിക്കുന്നതാണ് എല്ലാ ചെടിക്കും ഫെർട്ടിലൈസർ ഞാൻ ഇൻഡോർ പ്ലാന്റ് സ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതാണ് കാണിച്ചു തരാം ഇങ്ങനത്തെ സ്റ്റേക്സ് കിട്ടും അത് ചെറിയ ചട്ടിക്ക് പകുതി പൊട്ടിച്ച് വയ്ക്കും എവറി ടു മന്ത്സ് ടു ആൻഡ് ഹാഫ് മന്ത്സ് അല്ലെങ്കിൽ വേഴ്സ് കേസ് ത്രീ മന്ത്സ് ഉറങ്ങി കഴിഞ്ഞാൽ വിന്ററിൽ അത്ര ഓഫൺ ആയിട്ട് വയ്ക്കില്ല ബിക്കോസ് വിന്ററിൽ ചെടി വളരില്ലല്ലോ ദേ ഗോ ഡോർമെന്റ് അപ്പം വാട്ട് ബെറ്റർ വേ ദാൻ ടു സ്റ്റാർട്ട് ഫ്രം ഹിയർ ഞങ്ങളുടെ ഫോയേ ആണ് ഇത് ബോസ്റ്റൺ ഫേൺ ആണ് നമ്മൾ ഔട്ട്ഡോർ പോർച്ചിൽ സമ്മറിൽ വിൽക്കാൻ കിട്ടുന്ന ഫേൺ തന്നെ ഒരു ഓർമ്മ ഞാൻ സേവ് ചെയ്ത് ഉള്ളെടുത്ത് വെച്ചു ഇത് ഫുൾ ടൈം ഇവിടെ അല്ല ഇരിക്കല് ഇടയ്ക്ക് ഞാൻ സമ്മറിൽ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇത്തിരി ഒന്ന് നന്നായി വരുമ്പം ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണ് മെജോറിറ്റി ഓഫ് മൈ ഇൻഡോർ പ്ലാന്റ്സ് സ്റ്റേജ് ഇൻഡോർ ഓൾ ഇയർ അല്ലാണ്ട് പുറത്ത് കൊണ്ടുപോയി വെക്കലില്ല കുറച്ച് ചെടികൾ മാത്രമേ ഞാൻ പുറത്ത് കൊണ്ടുവയ്ക്കുന്ന പറഞ്ഞാൽ ഔട്ട്ഡോർ കംപ്ലീറ്റ്ലി വെക്കലില്ല ഇത് ഒരെണ്ണമാണ് എന്റെ ഡെക്കിന്റെ അടിയിൽ ഞാൻ വെച്ചിരുന്നു തണൽ വേണം ഫേണിന് ഫുൾ വെയിൽ പറ്റില്ല വെരി ഈസി ടു മെയിൻറ്റെയിൻ ഇൻഡോർസ് വിൻ്ററിൽ ഇത്തിരി ലുക്ക് ഇത്തിരി കുറവായിരിക്കും ഇത്ര ലഷ്ടായിരിക്കില്ല ബട്ട് സമ്മറിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നന്നായിട്ട് വരുന്നുള്ളൂ അപ്പം നെക്സ്റ്റ് വൺ ലിവിംഗ് റൂമിൽ ഇത് മണി ട്രീ എന്ന് പറയുന്ന സാധനമാണ് അഗൈൻ ഭയങ്കര ഈസി ഇൻഡോർ പ്ലാന്റ് ആണ് എന്റെ ഫ്രണ്ടിന്റെ നെയ്ബർ ട്രാഷ് ചെയ്യാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചാണ് ഫ്രണ്ട് ഫോട്ടോ എടുത്ത് അയച്ചു ആർക്കെങ്കിലും വേണോന്ന് അപ്പൊ ഞാൻ പോയി പിക്കപ്പ് ചെയ്താണ് ഞാൻ ചെന്ന് നോക്കിയപ്പോ ഇത് ഓവർ വാട്ടർ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി മഞ്ഞ കളറായിരുന്നു പിന്നെ നെക്സ്റ്റ് വൺ നിങ്ങൾ പല വീഡിയോയിലും കുറേശ്ശെ കുറേശ്ശെ കണ്ടിട്ടുണ്ടാവും ഇത് ജീസി പ്ലാന്റിന്റെ ഡാർക്ക് വേർഷൻ ആണ് റാവൻ ജീസി എന്നാണ് പറയാ പുതിയ ഇല വരുമ്പോ പച്ച കളറാണ് അതിന് പ്രായാവും തോറുമാണ് ഈ ഡാർക്ക് ഓൾമോസ്റ്റ് കറുത്ത് എന്ന് പറയാട്ടോ നിറമാണ് ഇതിന് അധികം വെളിച്ചം വേണ്ട വെള്ളവും വേണ്ട ഇത് മാസത്തിൽ ഒരിക്കലൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ചെടിയാണ് നെക്സ്റ്റ് വൺ ഇതേ സ്പോട്ടിൽ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും ഞാൻ ഈസി ഇൻഡോർ പ്ലാന്റ് ടൂറിൽ ഇട്ടിരുന്നതാണ് അഗലോണിമ ചൈനീസ് എവർഗ്രീൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ വീഡിയോ പോയാൽ കിട്ടും ഇത് ഒരു ഫിലഡൻഡ്രൻ ആണ് ഫിലഡൻഡ്രൻ ബർക്കിൻ എന്ന് പറഞ്ഞിട്ട് ബർക്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലയില് വെള്ള സ്ട്രൈപ്പുകളും കുത്തുകളൊക്കെ ഉണ്ടാവും ഇത് ഇങ്ങനെയാണ് ആക്ച്വൽ ചെടി ഇത് എത്സി എന്ന് പറഞ്ഞ സൈറ്റിൽ ഓൺലൈൻ വാങ്ങിച്ചാണ് അവർ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ ഐ നെവർ എക്സ്പെക്ടഡ് ഇത്ര ചെറുതായിരിക്കുന്നു ഇതിൽ കാണുന്ന ഈ ചെറിയ ഇലയിലെ അത് രണ്ടെണ്ണാണ് ഈ ചെടിയിൽ വന്നത് ഞാൻ ഇതിനൊരു $10 or $12 കൊടുത്തിട്ടുണ്ട് അടുത്ത ചെടിയാണ് നിങ്ങൾ എന്റെ ഡൈനിങ് റൂമിന്റെ ടൂറിൽ കണ്ടിട്ടുണ്ടാവും വെള്ള ബേർഡ് ഓഫ് പാരഡൈസ് വെള്ള ആയതുകൊണ്ട് വെള്ള പൂക്കാൻ ഭയങ്കര സമയമെടുക്കും അതുപോലെ ഇത്രയും വെളിച്ചൊന്നും പോരാ പക്ഷെ ആസ് എ ഇൻഡോർ പ്ലാന്റ് ഒരു കുഴപ്പമില്ല ഈ മിനിമൽ ലൈറ്റിൽ ഇത് ഇവിടെ നിന്ന് മാറ്റലേ ഇല്ല ഓൾ ഇയർ ഇറ്റ് സ്റ്റേസ് ഹിയർ അടുത്ത വളരെ എളുപ്പമുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് അഗൈൻ ഇത് ഈ സ്ഥലത്ത് തന്നെയാണ് ഇയർ റൗണ്ട് ഇരിക്കുന്നത് പീസ് ലില്ലി ഇപ്പൊ ഒരു റൗണ്ട് പൂ കഴിഞ്ഞിട്ടേ ഉള്ളൂ നെക്സ്റ്റ് ചെടി ഇത് ഫിലഡൻഡ്രൻ എന്ന് പറഞ്ഞ ചെടിയാണ് ഫിലഡൻഡ്രൻ പല ടൈപ്പിലുണ്ട് അഗൈൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാം ബ്രസീൽ ഫിലഡൻഡ്രൻ എന്നാണ് ഇത് പറയാം ബ്രസീൽ എന്ന് പറഞ്ഞാന്ന് വെച്ചാൽ ഈ മഞ്ഞയും പച്ചയും കൂടി വരുമ്പം മഞ്ഞയല്ല ഓൾമോസ്റ്റ് ലൈം ഗ്രീൻ കളറാണ് അത് വരുമ്പം ബ്രസീൽ ഫ്ലാഗിന്റെ ലുക്ക് ഉണ്ട് അതുകൊണ്ടാണ് ബ്രസീൽ ഫിലഡൻഡ്രൻ എന്ന് വിളിക്കുന്നത് ഇത് എന്റെ എനിക്കൊന്ന് ഹോം ടൂർ പാർട്ട് ടൂൾ ആണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടിപ്പിക്കൽ നമ്മുടെ സാധാരണ മണി പ്ലാന്റ് ആണത് എൻ്റെ അടുത്തുള്ള ഓൾഡസ്റ്റ് ചെടിയാണ് അപ്പൊ നെക്സ്റ്റ് ഞങ്ങളുടെ ഫാമിലി റൂമാണ് നിങ്ങൾ പല കണ്ടിട്ടുണ്ടാവും ഇത് ആ സാധാരണ മണി പ്ലാന്റിന്റെ ഒരു കഷ്ണം ഡെക്കറേഷൻ വെച്ചാണ് താഴത്തെ ചെടികള് ഇത് ഫിലഡൻഡ്രൻ മൈക്കൻസ് എന്ന് പറയും നല്ല ഓൾമോസ്റ്റ് വെൽവെറ്റ് പോലത്തെ ഇലയാണ് ഇത് ഇങ്ങനെ വീണ് ട്രെയിൽ ചെയ്യുന്ന ഫിലഡൻഡ്രൻ ആണ് നേരത്തെ കണ്ട ആ ബ്രസീൽ ഫിലഡൻഡ്രനും അതേ ടൈപ്പാണ് മണി പ്ലാന്റിന്റെ ഒരു കസിൻ ആണെന്ന് പറയാം മണി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പോത്തോസ് ആണ് വെറൈറ്റി ഇത് എനിക്ക് ഒരു ചെറിയ കമ്പ് കിട്ടിയതാണ് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് വേഗം വളരുന്നുണ്ട് കേട്ടോ അടുത്തതും ഭയങ്കര എളുപ്പമുള്ള ഒരു റൂട്ട് ചെയ്യാൻ എളുപ്പമാണ് ഗ്രോ ചെയ്യാൻ എളുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് സിങ്കോണിയം അല്ലെങ്കിൽ ആരോ ഹെഡ് ഇതിന്റെ പെർട്ടിക്കുലർ വെറൈറ്റിയുടെ പേര് എനിക്ക് അറിയില്ല ഇത്രയും നനവ് ആവശ്യമുണ്ട് പക്ഷേ സോഗിയായിട്ടിരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ചെടിയുടെ പ്രശ്നം ഇത് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ഉണക്കിയിട്ട് കഴിഞ്ഞാൽ ഇത്തിരി സ്ട്രെയിൻ വരും ഈ ചെടിക്ക് പിന്നെ ഉള്ളത് ഇത് ഭയങ്കര ഈസി കെയർ ഒരു ചെടിയാണ്
സ്കിൻഡാപ്സസ് പെക്ടസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഇലയും നല്ല സ്മൂത്തായിട്ട് വെൽവെറ്റ് പോലെ ഇരിക്കുന്നതാണ്. ആക്ച്വലി ഈ സിൽവർ ഇതിന് നമ്മൾ ലൈറ്റ് ചില ലൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ, ശരിക്കും സിൽവർ പോലെ ഉണ്ടാവാം. ഇത് നമ്മുടെ ആന്തൂറിയം റെഡ് ഡ്വാർഫ് വെറൈറ്റി. ഫുൾ ടൈം ഇവിടെ ആയിരിക്കില്ല, ഞാൻ സമ്മറിൽ പുറത്തേക്ക് എടുത്ത് വെക്കുന്നതാണ്. പിന്നത്തത് ഇതാണ്, ഇത് ചട്ടിമാറ്റ അറായ. ഇത് ടെഡസ്കാൻഡിയ നനൂക്ക് എന്ന് പറയും. ടെഡസ്കാൻഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ കാണിച്ചുതരാം, സ്ഥിരമായിട്ട് കാണുന്ന വേർഷൻ ഞാൻ കാണിച്ചു തരാം. വാണ്ടറിംഗ് ജൂ, വാണ്ടറിംഗ് ഡൂഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ വിളിപ്പേരുകളൊക്കെ. അതിന്റെ ഒരു പിങ്ക് കളർ ഉണ്ടാവും ഇലയ്ക്ക്, ഇതിന്റെ അടിഭാഗവും പിങ്ക് ആണ്. കണ്ടോ, നല്ല നല്ലൊരു പിങ്ക് അല്ല, ഓൾമോസ്റ്റ് നമ്മുടെ വാടാമല്ലി കളറാണ് ഇതിന്റെ. ഇത് ബ്രെയ്ഡഡ് മണി ട്രീ ആണ്. ബ്രെയ്ഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഓൾറെഡി കെട്ടി വാങ്ങിച്ചതാണ്. നേരത്തെ കാണിച്ച മണി ട്രീയുടെ അതേ ഫാമിലിയാണ്, പക്ഷെ ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്. ബിക്കോസ് അതിൻ്റെ ഇലയുടെ അറ്റം റൗണ്ടഡ് ആയിരുന്നു, ഇത് ഇലയുടെ അറ്റം ഇങ്ങനെ പോയിന്റി ആണ്. നെക്സ്റ്റ് വൺ മാർബിൾ ക്വീൻ പോത്തോസ് ആണ്. പോത്തോസ് എന്ന് പറഞ്ഞാൽ മണി പ്ലാന്റ്. മണി പ്ലാന്റിന്റെ ഇങ്ങനെ മാർബിൾ എഫക്റ്റ് ഉള്ള ഇലകളാണ് മാർബിൾ ക്വീൻ എന്ന് പറയുന്നത്. വെളിച്ചം കൂടുതൽ കിട്ടുകയാണെങ്കിൽ വെള്ളം നിറം കൂടുതൽ കിട്ടും. വെളിച്ചത്തിന് ഇരയാണെങ്കിൽ ഈ പച്ച കളറ് കൂടി വരും. കണ്ടോ, ഇത് മറ്റേ ഇൻഡോർ പ്ലാന്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആഗ്ലോണിമ. ഇതും അത്ര ലൈറ്റ് ഒന്നും വേണ്ട, ഇത് ആക്ച്വലി പൂ ഉണ്ടായി. കണ്ടോ, ഇടത്തുള്ള ഞങ്ങളുടെ ഈറ്റിംഗ് കിച്ചണിലാണ് ബാലി കുറച്ച് ചെടിയിരിക്കുന്നത്. ബിക്കോസ് ഇത് ഈ സ്പേസിംഗ് വിൻഡോസ് ആണ്. ഇത് സ്വിസ് ചീസ് പ്ലാന്റ് അല്ലെങ്കിൽ മോൺസ്റ്റർ അഡൻസോണിയ. ഇത് ഇതുപോലെ ഓൺലൈൻ വാങ്ങിച്ചൊരു ചെടിയാണ്. ഇത് ഗ്രോ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു, പക്ഷെ വൺസ് ഇറ്റ് സ്റ്റാർട്ട് ഗ്രോയിങ് പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നുണ്ടായിരുന്നു. ഇത് സ്വിസ് ചീസ് എന്ന് പറയുന്നത് ഇലയുടെ ഇടയിൽ ഇങ്ങനെ ഓട്ടയുള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് വൺ എന്റെ ഓർക്കിഡ് ആണ്. എനിക്ക് ഒരു ഓർക്കിഡിനെ പറ്റി പോലും ജീവനോടെ കുറച്ച് ഭാഗത്തേക്കുള്ളിൽ വെക്കാൻ പറ്റില്ല. അതായിരുന്നു എൻ്റെ ഇത്രയും കാലത്ത് ഒരു എന്താ പറയുക ശാപം എന്ന് പറയുന്നത്. ഫൈനലി രണ്ട് ഓർക്കിഡ് എൻ്റെ അടുത്ത് ഇപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഞാൻ ഓർക്കിഡ് ഇപ്പം എനിക്ക് അറിയാന്ന് പറയുന്ന കാരണം ആദ്യമായിട്ട് എനിക്ക് ഒരു റീബ്ലൂം വരുന്നുണ്ട് ഓർക്കിഡിൽ, കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അല്ലാണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് വാട്ട് വർക്ക്ഡ് ഫോർ മീ ഇസ് ലൈറ്റ്. ബിക്കോസ് ഇത് ഇവിടെ ഒന്നും അല്ലായിരുന്നു, പല പല സ്ഥലങ്ങളിലായിരുന്നു. ഫൈനലി ഇവിടെ വന്നപ്പോഴാണ് ഇതിനൊരു മെന വെച്ചത്. ആഴ്ചയിൽ ഒരു ഫൈവ് സിക്സ് ഡേയ്സ് ആകുമ്പോൾ നല്ല അസലായിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ആ സിങ്കിൽ വയ്ക്കും വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട്, എന്നിട്ടേ ഇതിലേക്ക് എടുത്ത് വയ്ക്കലുള്ളൂ. വിന്ററിലാണെങ്കിൽ കുറച്ചുകൂടി ഓഫ് ഓണായി ചെയ്യും, ബിക്കോസ് ഞങ്ങൾക്ക് ഹീറ്റ് ഓണല്ലേ. പിന്നെ വേറൊരു കാര്യം, ഈ ഓർക്കിഡ് ഫുഡ് ഉണ്ടല്ലോ, ഓർക്കിഡിൻ്റെ അടുത്ത് തന്നെ വയ്ക്കും ഞാൻ. പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കബോർഡിനുള്ളത് വെച്ചിരുന്ന ഒരിക്കലും ഓർക്കലില്ല ഇത് സ്പ്രേ ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഇത് എൻ്റെ കണ്ണിൻ്റെ മുമ്പുള്ളതുകൊണ്ട് രണ്ടാഴ്ച കൂടുമ്പം സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട്. നെക്സ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേ ടെഡസ്കാൻഡിയ കിട്ടുമല്ലോ വയൽ പറയാനായിട്ട്, വാണ്ടറിംഗ് ഡ്യൂഡ് അല്ലെങ്കിൽ വാണ്ടറിംഗ് ജൂ എന്ന് പറയുന്ന ചെടി. ഇത് ഇതുപോലെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എനിക്ക് കട്ടി കിട്ടിയാണ്. ഇതെൻ്റെ കോമൺ വെറൈറ്റി. അഗൈൻ ഇത് ഇന്ന് ഞാൻ കുറേ കട്ടിങ് മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി ബുഷി പ്ലാന്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് ഒരു ബിഗോണിയ, കെയിൻ ബിഗോണിയാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇന്നലെ കിട്ടിയ കട്ടിങ് ആണ്, അവ ഞാൻ വെള്ളത്തിൽ റൂട്ട് ചെയ്യാൻ വെച്ചേക്കാം. ടിപ്പിക്കൽ മണി പ്ലാന്റ്. പക്ഷേ ഞാൻ പണ്ടത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇത് മറ്റേ മണി പ്ലാന്റിനെക്കാളും കുറച്ചുകൂടി വീര്യം കൂടുതലാണ്. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എന്താ ചുമരുമ പിടിച്ചാൽ, ചുമര തൊട്ട് കഴിഞ്ഞാൽ ഈ മണി പ്ലാന്റ് അപ്പം പിടിച്ച് കയറും. വേറെ മറ്റേത് ഒരു കുഴപ്പമില്ല. താഴെ ഇതൊരു ചൈനീസ് എവർഗ്രീൻ, മറ്റേതും ഡിവൈഡ് ചെയ്ത് വെച്ചാണ്. ഇത് റസീനയാണ്. ഒരു കെയറും കൊടുക്കാണ്ട് ഇതിപ്പോൾ എനിക്ക് കളയണമെന്നുണ്ട്, ബിക്കോസ് അതിന് ലുക്കൊക്കെ പോയി. ഞാൻ പ്ലാന്റ് എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള വീഡിയോയിൽ കണ്ട അതേ ജിസി പ്ലാന്റ് ആണ് ഇത്. അന്ന് ഞാൻ കാണിച്ചപ്പോൾ ഒരു വലിയ ബോട്ടിലായിരുന്നല്ലേ, ആ ബോട്ടിൽ ഞങ്ങൾ പൊട്ടിച്ചു, പക്ഷെ നട്ടിട്ടില്ല. ഇപ്പോഴും കണ്ട അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ട്. ഇത് കലീസിയ റിപ്പൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ട്രെയിലിംഗ് പ്ലാന്റ് ആണ്. നിറച്ച് വന്നു കഴിഞ്ഞാൽ നല്ല ബുഷി ആവും. ഒരു ഇത്രയും പോകുന്ന ഒരു രണ്ട് കഷ്ണം എനിക്ക് കിട്ടിയതാണ് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന്. ഇവ നല്ല ബുഷിയായി വന്നു. വിത്തിൻ മേ ബി കപ്പിൾ ഓഫ് മന്ത്സ്. ഇതിന് പല പല കളറുണ്ട്, വെരിഗേഷൻ ഉണ്ട്, ഇലയ്ക്ക് വെള്ളയുണ്ട്, ഒരു ജാതി പിങ്ക് ഉണ്ട്. നല്ല നല്ല ഭംഗിയാണ് കാണാം. ഇനി നമുക്ക് സമ്മറിൽ പുറത്ത് കൊണ്ടുവന്ന് പുറത്തുനിന്ന് പറഞ്ഞാൽ സ്ക്രീൻ പോർച്ചിൽ കൊണ്ടുവന്ന ചെടികളെ കാണാം. ഇത് നിങ്ങളെല്ലാവരും എൻ്റെ സ്ക്രീൻ പോർച്ച് ടൂറിൽ വീഡിയോ കണ്ടിണ്ടാവും. ഫസ്റ്റ് ഫെഡലി ഫിഗാണ് ഇത്. പിന്നെയും ഭയങ്കര സീലിംഗ് തൊടാറായി തൊട്ടു, ഞാൻ ഓൾറെഡി ഒരുപാട് വെട്ടി എന്നിട്ട് പിന്നെയും വളർന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ബോട്ടിൽ കാണുന്ന എന്താന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഇതിനെ പറ്റിയിട്ട്. ഞങ്ങൾ ഔട്ട് ഓഫ് ടൗൺ പോയപ്പം നനയ്ക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണത്. മോൺസ്റ്റെറ ഡെലിസിയോസ, നമ്മൾ നേരത്തെ കണ്ട മോൺസ്റ്റെറയുടെ വേറെ സെയിം ഫാമിലി, പക്ഷെ വേറെ. ഇതിൽ ആക്ച്വലി ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞിരിക്കും, ഇങ്ങനെയാണ് എല്ലാ ലീഫും വരേണ്ടത്. ഇത് ഉള്ളിൽ മൂലക്കിലിരിക്കുകയായിരുന്നു, അപ്പോൾ അതിനധികം വെളിച്ചം കിട്ടിയിട്ടില്ല. അതുമല്ല എനിക്ക് തോന്നുന്നു ഐ നീറ്റ് ടു ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ബിറ്റ് മോർ. അതാണ് ഈ പുതിയ വരുന്ന ഇലക്കൊന്നും ഇത് ഇങ്ങനെ വെട്ട് വരാത്തത്. പിന്നുള്ളത് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് എൻ്റെ ഓക്സാലസ്. ഇത് ടെക്നിക്കലി ഇൻഡോർ ചെടിയല്ല, എൻ്റെ അമറലിസ് ആണ്.
ഇതിപ്പം ഈ സമയത്ത് ഇങ്ങനെ വളരും നമ്മൾ വെട്ടി ഫോൾ ആകുമ്പോൾ ഉള്ളിൽ കൊണ്ടു വെച്ചാൽ ഇങ്ങനെ ഡാർക്ക് പ്ലേസ് എടുത്തു വെക്കുക. എന്നിട്ട് ക്രിസ്മസ് സമയമൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് കൊണ്ടു വന്നാൽ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും ഇതിൽ അമരല്ലസ് ലില്ലിയില്ലേ അതിൽ പൂണ്ടാവും. ഇത് വേറൊരു ഓക്സാലസ് ഇപ്പൊ റിക്കവറിയാണ്. ഇത് ഞാൻ വെക്കേഷൻ ആയപ്പോ ഇഗ്നോർ ചെയ്തു. പിന്നെ ഇത് നാട്ടില് വളരെ പോപ്പുലർ ആയ ഒരു ചെടി മദർ ഓഫ് തൗസൻഡ്സ്. മദർ ഓഫ് തൗസൻഡ്സ് എന്ന് പറയാൻ കാരണം ഇത് എവിടെയൊക്കെ ഇതിന്റെ ബേബീസ് ആണ്. ഇത് നിലത്ത് വീണ് കഴിഞ്ഞാല് ഇതൊക്കെ പുതിയ തൈയായിട്ട് വരികയാണ് നമ്മുടെ. പിന്നെ ഇവിടെ ഒരു റിക്കവറി എന്നൊരു ചെടിയുണ്ട്. ഇത് അലക്കേഷ്യ പോളിയാണ്. ഇതിന്റെ മുകളിൽ എന്തോ ഇങ്ങനെ ഒരു പാട് വരുന്നുണ്ട് ഇലയമ്മയ്ക്ക്. എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാന് അതൊന്നും റിസർച്ച് ചെയ്യണം എന്താന്ന് കേട്ടോ. നിങ്ങൾക്ക് അറിയെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യൂ എന്താ അതിന്റെ പ്രശ്നം എന്ന്. ഇതെന്റെ ടെക്നിക്കലി ഇൻഡോർ പ്ലാന്റ് ആണോന്ന് ചോദിച്ചാൽ അല്ല, പുറത്തിരിക്കുന്ന പ്ലാന്റ് ആണ്. ബ്രഹ്മകമലാണ്. ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എനിക്ക് ഒരു ഇലയായിട്ട് കിട്ടിയതാണ്. അതിൽ നിന്ന് ഇപ്പം ഇത്ര എത്തി പൂത്തിട്ടില്ല ഇത്രയായിട്ടും. ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു ബ്ലൂ. ഇതിൻ്റെ ഉള്ള ഒരു റാബിറ്റ്സ് ഫുഡ്സ് ഫേൺ ആണ്. ഇത് ഇത്തിരി റീഹാബിലിറ്റേഷൻ സ്റ്റേജിലാണ് ഇരിക്കുന്നത്. എനിക്ക് രണ്ടെണ്ണം ഉണ്ട്. കണ്ടോ, ഇത് ഇതിന് ഇങ്ങനെ റാബിറ്റിന്റെ ഫുഡ് പോലെ രോമമുള്ളതുകൊണ്ടാണ് ഇതിനിങ്ങനെ റാബിറ്റ്സ് ഫുഡ് ഫോൺ എന്ന് പറയുന്നത്. ഇതിന് ഇത്തിരി നല്ല ഹ്യൂമിഡിറ്റി വേണം. ഇത് വേറെ അമറലസ് ആണ്. ഇത് എന്റെ ഫ്ലഫി റഫൽസ് ഫേൺ. അഗൈൻ ഇതും റീഹാബിലിറ്റേഷൻ ആണ്. ഞാൻ റെഡ് ചോക്ക് പെയിന്റ് ചെയ്ത ഡ്രസ്സർ മുകളിലെ വീഡിയോയിൽ ഇത് നല്ല ഗ്രീൻ ആയിരിക്കുന്നത് കാണാം. ഇത് കലഞ്ചോ. ഇതിന് എന്തൊക്കെയോ രോഗങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഒരുമാതിരി എന്താ പറയുക, പൂപ്പല് പോലത്തെ സാധനം എൻ്റെ മുകളിൽ വന്നിട്ട് ചെടിക്ക് എന്തൊക്കെയോ പ്രശ്നമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് രണ്ടാമത് കൊണ്ടുവരാണ്. ഇതെനിക്ക് അറിയില്ല അതിൽ ഞാനിത് വെക്കുമെന്ന്. ബിക്കോസ് ഒരു പൂ ഇതായിട്ട് ഉണ്ടായിട്ടുള്ള കലഞ്ചോ. എനിക്കുണ്ടായ പല കലഞ്ചോം വിന്ററിൽ എന്തെങ്കിലും പൂപ്പ് വന്നിട്ട് പോവുകയാണ് ചെയ്യൽ. അതാണ് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ചെടിയാണ് കലഞ്ചോ. എന്നെ കുറച്ച് ഫ്രണ്ട്സിനെ ഭയങ്കര എളുപ്പത്തിൽ വളർത്താൻ പറ്റും. എനിക്കറിയില്ല എന്താ അതിൻ്റെ ട്രിക്ക്. നിങ്ങൾക്ക് ട്രിക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ. പിന്നെ ഈ ഏരിയ അഗൈൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഡ്വാഫ് സ്നേക്ക് പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ മദർ ലോസ്റ്റ് ആണ്. ഒരു വെള്ളവും ആവശ്യമില്ലാത്തവരെണ്ണം. ഇതിന് സ്പെസിഫിക് വെറൈറ്റിയുടെ പേര് എനിക്കറിയില്ല. ഇതെന്റെ വേറെ പോത്തോസ് ആണ്. പേളൻ ജേഡ് എന്ന് പറയും. പേളൻ ജേഡിന്റെ ഇലയിൽ ഈ പച്ചയും വെള്ളയും ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഈ പെയിന്റ് തെറിച്ച പോലത്തെ ഒരു കളറും ഉണ്ടാവും. കണ്ടോ, ഇപ്പൊ ഇപ്പൊ പച്ച പെയിന്റ് വെള്ളമേ തെറിച്ച ഒരു ഫീലിംഗ് അല്ലേ. അതാണ് പേളൻ ജേഡിന്റെ കാരക്ടറിസ്റ്റിക്. ഇത് വേറെ മദർ ലോസ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് ആണ്. സെൻസിവിയറ സിലിൻഡ്രിക്ക എന്നാണ് പറയുന്നത്. അഗൈൻ വെള്ളം തീരെ വേണ്ട, ഭയങ്കര ഉണങ്ങിയായിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ആസ് ഓഫ് നൗ ഇറ്റ്സ് ലൈക്ക് എ റൂട്ടിംഗ് സെഷൻ. എന്റെ മറ്റേ വാണ്ടറിങ് ഡൂഡിനെ റൂട്ട് ചെയ്യാൻ കട്ടിങ് വെച്ചേക്കാണ്. ഈ ഷെൽഫിമുള്ള ചെടികളാണ് നെക്സ്റ്റ്. ഇത് വേറൊരു ഫിലലണ്ടൻ ആണ്, ട്രെയിലിംഗ് ടൈപ്പ്. നല്ല ഹാർട്ട് ഷേപ്പാണ്. മണി പ്ലാന്റ് ഇല ഇത്ര ഹാർട്ട് അല്ല, ഒരു നീളത്തിലാണ് മണി പ്ലാന്റ് ഇല. ഇത് ലൈം ഫിലഡൻഡൻ ആണ്. ബിക്കോസ് ഇതിന് ആ ഒരു ഫ്ലോറസെന്റ് ലൈം കളറുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കിൻ ഡാപ്സിസ്. ആ സ്കിൻ ഡാപ്സിന്റെ വേറൊരെണ്ണ വേർഷനാണ്. ഇത് ഇത്തിരി വയൽ കൊള്ളാത്തൊരു പേരാണ്. സ്കിൻ ഡാപ്സിസ് ട്രിബ്യൂറി മൂൺലൈറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഇത്തിരി റയർ പ്ലാന്റുകളിൽ പെട്ടതാണ്. ഇവിടെ ഇതിന്റെ ഇലയ്ക്ക് ഒരു മാതിരി ലെതറി ടെക്സ്ചറാണ്. ശരിക്കും കുറച്ച് സിൽവർ ആണ്, കുറച്ച് പ്രായമായല്ല. ഇത് നല്ല കിളിന്തല്ല, കുറച്ചുകൂടി പച്ചക്കളറാണ്. ഞങ്ങളുടെ സ്റ്റെയർകേസിന്റെ ലാൻഡിംഗ് ഏരിയയിലും കിട്ടിയിട്ടാണ്. ഇതെന്റെ ലക്കി ബാംബു. കുറെ കൊല്ലങ്ങളായിട്ടുള്ള ചെടിയാണ്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഞാൻ ആ ഇൻഡോർ പ്ലാന്റ്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ പറയുന്നില്ല. നെക്സ്റ്റ് ഈ ഏരിയ ആണ്. ഇത് വേറൊരു ഫിലറുണ്ട്. ഇത് ആക്ച്വലി ഇതിന് സപ്പോർട്ട് കൊടുക്കാറായി, അതാണ് ഇങ്ങനെ വീണ് കിടക്കുന്നത്. ഇത് ലെമൺ ലൈം ഫിലറുണ്ട് എന്ന് പറഞ്ഞത്. എനിക്കിന്നത് ഭയങ്കര കോമൺ ആണ്. നാട്ടില് ഞങ്ങളുടെ ചെറുതലേക്ക് അമ്മയടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു കുറച്ചുകൂടി റെയർ പോത്തോസ് ആണ്. മണി പ്ലാന്റ് സെബു ബ്ലൂ എന്നാ പറയാ ഇതിന്റെ പേര്. ഇതിന്റെ ഇലയ്ക്ക് ഒരു നീല കളറാണ് അല്ലേ. അല്ലെ, സെബു അത്ര സ്ലോ അല്ല. ഞാൻ ഓൾറെഡി ഇതിൽ നിന്ന് രണ്ട് കട്ടിങ് എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇതിന്റെ പേര് മഞ്ജുള പോത്തോസ്. മഞ്ജുളയുടെ ഇല ഓൾമോസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പുമാണ്. ഒരു എന്താ പറയാ, ഇങ്ങനെ കണ്ട ഫ്ലാറ്റ് ഇലയല്ല, ഇങ്ങനെ ഒത്തിരി വളവുള്ള ഇലകളാണ് മഞ്ജുളയുടെ. ഇതും ഭയങ്കര സ്ലോ ഗ്രോയിങ് ആണ്. ഇത് എൻ്റെ ബേർഡ്സ് നെസ്റ്റ് ഫോൺ ആണ്. ഞാൻ പണ്ട് ഐക്കിയെന്ന് വാങ്ങിച്ചാണ്. കുറേ കൊല്ലമായി എൻ്റെ അടുത്തുള്ള എൻ്റെ ക്രിസ്മസ് കാക്ടസും ഇത് ഈസ്റ്റർ കാക്ടസും ആണ്. ഇത് എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നത് ഒരു മൂന്നര കൊല്ലമായിരിക്കും. കടയിൽ വാങ്ങിച്ചപ്പം നല്ല ഓറഞ്ച് പൂണ്ടായിരുന്നു, പിന്നെ ഒരിക്കലും പൂത്തിട്ടില്ല. ഇതും ഒരു ഓൾമോസ്റ്റ് രണ്ട് കൊല്ലമായി. കടയിൽ നിന്ന് വാങ്ങിച്ചപ്പം നല്ല പിങ്ക് പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു. ചെടി രണ്ടും നല്ല അസലായിട്ട് വളരുന്നുണ്ട്, ട്രിപ്പിളായിട്ടുണ്ട് സൈസ്. പക്ഷെ പൂവില്ല. ഇത് സാധാരണ എനിക്ക് തോന്നുന്നു പൂകുന്ന സമയത്തിന് കുറച്ച് ഒരു മാസം മുന്നേ ഒരു ഡാർക്ക് സ്ഥലത്ത് വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു, എന്നിട്ടും പൂത്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിക്ക് അറിയെങ്കിലും പ്ലീസ് പറഞ്ഞു തരൂ. ഞാൻ ഇക്കൊല്ലം കൂടി നോക്കും, ഇക്കൊല്ലം പൂത്തിലേക്ക് വെക്കുമാറും. ഇത് ആർക്കെങ്കിലും കൊടുക്കും. വേറെ പീസ് ലില്ലിയാണ്. അന്ന് ഞാൻ റെഡിറ്റിലെ വീഡിയോയിൽ കുറച്ചുകൂടി എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പൂത്തൊക്കെ അടിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ പൂവൊന്നുമില്ല. ഇത് ഇതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ നെയ്ബർ ട്രാഷ് ചെയ്തായിരുന്നു, ഞങ്ങൾ റെസ്ക്യൂ ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇവിടെ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിറച്ച് വെളിച്ചമുണ്ട്. ഇതിൻ്റെ ടൂർ ഞങ്ങൾ ഇപ്പോൾ ഇട്ടിട്ടില്ല. ബിക്കോസ് ഇതിൻ്റെ മേക്ക് ഓവർ
ഭയങ്കര ഒരു എക്സ്റ്റൻഡ് മേക്കറേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ അലോ ആണ്. അഗൈൻ തീരെ വെള്ളം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഇത്. വേറൊരു മദർ ലോസ്റ്റാങ് അല്ലെങ്കിൽ സാൻസിവിയറ. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറ സൂപ്പർബാന്നാണ് ഇതിൻ്റെ വെറൈറ്റിയുടെ പേര്. ഡ്വാഫ് വേർഷൻ ആണ്, അധികം പൊക്കം വെക്കില്ല. എൻ്റെ ബാക്കിൽ ഈ കോർണറിൽ അഗൈൻ ഈ സ്നേക്ക് പ്ലാന്റിനും വെളിച്ചം തീരെ ആവശ്യമില്ല കേട്ടോ. അത് വെള്ളം വേണ്ട, വെളിച്ചം വേണ്ട, അതാണ് ഈ കോർണറിലിരിക്കുന്നത്. ഇത് സാൻസിവിയറ ഫ്യൂച്ചറ റോബസ്റ്റ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പേര്. ഇത് നല്ല പൊക്കമുള്ള വെറൈറ്റിയാണ്. അതിൻ്റെ മുകളിൽ ഈ ഹാങ്ങിങ് പ്ലാന്റ്, ഇത് ബൈ ദ വേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇത് വേറൊരു റാബിറ്റ്സ് നെസ്റ്റ് ഫേൺ ആണ് ഞാൻ കാണിച്ചത്. ഇങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക്, കേൾക്കണ്ടോ. ഇത് കുറച്ചുകൂടി പുറത്ത് വെച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തതാണ്. കണ്ടോ, ഇത് നന്നായിട്ട് എൻ്റെ ആ റാബിറ്റ് ഫുഡ് ശരിക്കും കാണാം, വളർന്ന് വളർന്നായിരുന്നു. ഒരു റബ്ബർ ട്രീ അഗൈൻ, ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ മറ്റേ പ്രൊപ്പഗേഷൻ വീഡിയോയിൽ. എൻ്റെ ഫ്രണ്ട് തന്നിട്ട് വെള്ളത്തിൽ റൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ ദേ ഇതായിരുന്നു ഒറിജിനൽ കമ്പ്, പുതിയത് വളർന്നു. കണ്ടോ, ഇത് നിയോൺ പോത്തോസ് ആണ്, നിയോൺ കളറിലുണ്ട് കേട്ടോ. ഇപ്പുറത്തെ എൻ്റെ സൈഡിൽ വേറെ ഫിഡൽ ലീഫൊക്കെ ഉണ്ട്, ഞാൻ അതിൻ്റെ പൊക്കം കാണിച്ചു തരാം. ഇതും ചെറിയ ബേബി ആയിട്ട് വാങ്ങിച്ചതാണ്, ഇത്ര എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇളച്ച അതിന് കിട്ടണില്ല, അതാണ് എന്തി എന്തി അങ്ങോട്ട് പോണത്. ഈ സെക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാനതേ ഈ ഗാലറി പോലെ തൂക്കിയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ഫ്രം ഹോം തുടങ്ങിയ പിന്നെ എൻ്റെ വർക്ക് സ്റ്റേഷനാണ് ബേസിക്കലി. ഈ വീഡിയോ എഡിറ്റിങ്ങും എല്ലാം ഇവിടെ തന്നെയാണ്. വേറെ ഫിലഡുണ്ട്, ഹാർട്ട്ലി ഫിലഡുണ്ട്, പ്ലെയിൻ ഗ്രീൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഹാർട്ട് ഷേപ്പാണ്. നേരത്തെ കാണിച്ച് ലൈൻ ഫിലഡുണ്ട് അല്ലെങ്കിൽ നിയോൺ ഫിലഡുണ്ട് എന്ന് പറയും ഇതിന്. അതിൽ നിന്ന് കുറച്ച് കമ്പുകളും മാറ്റി വെച്ചാണ് ഇത്. ഇതും അതേപോലെ തന്നെ നേരത്തെ നിങ്ങൾ കണ്ട സ്കിൻ ഡാപ്സസ് പിക്ചേഴ്സ് ആണ്, നേരത്തെ നിന്ന് കട്ടിങ്സ് മുറിച്ച് റൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഉള്ളത് ലാസ്റ്റ് ഞങ്ങൾ ചെടി വെച്ചേക്കുന്ന സെക്ഷൻ, ഞങ്ങളുടെ മാസ്റ്റർ ബാത്റൂമാണ്. മെയിൻ റീസൺ മാസ്റ്റർ ബാത്റൂമിൽ ചെടി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒരു നല്ല ജനലുണ്ട്, ഈസ്റ്റ് ഫേസിംഗ് ജനലുണ്ട്, പിന്നെ ഹ്യൂമിഡിറ്റി. അപ്പോൾ ഹ്യൂമിഡിറ്റി ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളാണ് മാസ്റ്റർ ബാത്റൂമിൽ വെച്ചേക്കുന്നത്. തണുപ്പായി കഴിഞ്ഞാൽ ഈ ജനലിൻ്റെ തണുപ്പ് വരും, അപ്പം ഇവർക്കൊന്നും ഇവിടെ അത്ര ഇഷ്ടമല്ല. അത് കാരണം ഞാൻ ഇവരെയൊക്കെ ബെഡ്റൂമിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു ഹ്യൂമിഡിഫയർ എടുത്ത് വയ്ക്കും. ഇത് കെലത്തിയ എന്ന് പറയും, കെലത്തിയ റാറ്റിൽ സ്നേക്ക് കെലത്തിയ എന്നാണ്. റാറ്റിൽ സ്നേക്കിന് എനിക്ക് ഈ പാറ്റേൺ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇതിൻ്റെ അടിഭാഗം നല്ലൊരു മെറൂൺ കളർ, പേർപ്പിളിഷ് മെറൂൺ ആണ്. ഇത് ടബിൻ്റെ ഉള്ളതായിരിക്കണേ. ഇത് നിങ്ങൾ പ്രൊപ്പഗേഷൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, മെറാൻഡ റാബിറ്റ് ഫുഡ്സ് മെറാൻഡ എന്ന് പറയും, അല്ലെങ്കിൽ റാബിറ്റ് ട്രാക്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മുയലിൻ്റെ പാദത്തിൻ്റെ പാടല്ലേ, ഫുഡ് ട്രാക്സിൻ്റെ, അതാണ് പറയുന്നത്. ഈ മെറാൻഡ ആൻഡ് കെലത്തിയ, ഇത് വേറൊരു മെറാൻഡയാണ്. ഇവരൊക്കെ ഇത്തിരി ഫസിയാണ് എന്ന് വെച്ചാൽ ഇവർക്ക് ടാപ്പ് വാട്ടർ, എസ്പെഷ്യലി ഞങ്ങളുടെ അടുത്ത ടാപ്പ് വാട്ടർ. എന്നോട് പല ആൾക്കാരും അന്ന് കമൻറ്റ് ചെയ്തിരുന്നു അവരുടെ അടുത്ത ടാപ്പ് വാട്ടറൊന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ തന്നെ ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡിസ്റ്റിൽ വാട്ടർ എന്നല്ല, ഞാൻ പൈപ്പിൽ നിന്ന് എടുത്ത് വെക്കുന്ന വെള്ളമാണ്. ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒഴിച്ചു വയ്ക്കുക. ഇത് റെഡ് മെറാൻഡ എന്നാണ്. ഇതിൻ്റെ റെഡ്നെസ് ഉണ്ട്, ഇത് അത്ര കാണുന്നില്ല ഇപ്പം, ബിക്കോസ് എനിക്ക് തോന്നും ചട്ടി മാറ്റാറായിരുന്നു. ഇത് ഞങ്ങൾ ആ ഒരു ഗാർഡൻ സെൻറ്ററിൽ പോയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഐലാഷ് ബിഗോണിയ, ഈ ടൈപ്പ് ബിഗോണിയ. അതും എൻ്റെ ബാച്ചിലിരിക്കുന്നതൊക്കെ റെക്സ് ബിഗോണിയാസ് എന്നാണ് പറയുക. റെക്സ് ബിഗോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങാണ് ഇതിന്, മറ്റേ കെയിൻ നേരെ പോകുന്ന, ഇതങ്ങനെ നേരെ പോകില്ല, ഇങ്ങനെ തന്നെ ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ. ഇത് വേറെ റെക്സ് ബിഗോണിയ ആണ്. ബിഗോണിക്കും വെള്ളം തീരെ ഇഷ്ടമല്ല, ബട്ട് ദേ ലൈക്ക് ഹ്യൂമിഡിറ്റി. അപ്പം ഇത് ശരിക്കും ഡ്രൈ ആയിട്ടേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഈ ചെടിയത് ലിറ്ററലി ഒരിലയെന്ന് തിരിച്ചു പോകുന്നതാണ്, അങ്ങനെ ചീഞ്ഞു പോയിണ്ടായിരുന്നു. ഈ റെക്സ് ബിഗോണിയയുടെ പേര് സൽസ റെക്സ് ബിഗോണിയ എന്നാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലയുടെ പാറ്റേൺ. ഇത് ഒരു പീലിയ എന്ന് പറഞ്ഞ ചെടിയാണ്. പല ടൈപ്പ് ഇലിയ ഉണ്ട്, സ്പെസിഫിക് വെറൈറ്റിയുടെ പേര് എനിക്കറിയില്ല, ഇഫ് യു നോ പ്ലീസ് കമൻറ്റ്. വലിയ ഫസി പ്ലാന്റ് ഒന്നും അല്ല, പക്ഷേ ഭയങ്കര ഡ്രൈ ആക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് സ്ട്രഗിൾസ് അല്ല, തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വേറെ ബിഗോണിയാണ്, ഇതിൻ്റെ പേര് എസ്കാർഗോ. എസ്കാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ചിൽ സ്നെയിൽ എന്നാണ് അർത്ഥം. കണ്ടോ, ഇതിൻ്റെ ഇല കണ്ടോ, സ്നെയിലിൻ്റെ പോലെ ഇങ്ങനെ ഒരു ചുഴിയില്ലേ, അതാണ് ഇത് പറയുന്നത്, എസ്കാർഗോ എന്ന് വിളിക്കുന്നത്. ഇത് വേറെ റെക്സ് ബിഗോണിയ, ഇതിൻ്റെ പേര് സ്പിറ്റ് ഫയർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ല തിളക്കാണ് ഇതിൻ്റെ ഇലക്കിയത്, കണ്ടോ ആ സിൽവറിനൊക്കെ വെരി പെട്ടി. ഇൻഡോർ ചെടികളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമ്പം ഈ ഒരു ചെടിയും കൂടി അണ്ടിരിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് കൊല്ലത്തിൽ ഓൾമോസ്റ്റ് ആറ് ഏഴ് മാസം കൊണ്ടിരിക്കുന്ന ചെടിയാണ്. ഇപ്പം മാത്രം പുറത്തിവിടെ ഞങ്ങളുടെ ഫ്രണ്ട് പോർച്ചിൽ വെക്കുന്ന ചെടിയാണ്. ഇതിൻ്റെ പേര് ഫോക്സ് ടെയിൽ ഫേൺ. നല്ല ബുഷി ആയിട്ടിരിക്കുന്ന ഫോക്സിൻ്റെ ടെയിൽ പോലെ, ഒരു മെയിൻ്റനൻസും ഇല്ലാത്ത ചെടിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇൻഡോർ പ്ലാന്റ് ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ തവണ പറയുന്ന പോലെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ചെടികളെ പറ്റിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ അയക്കൂ, എസ്പെഷ്യലി ഇഫ് യു വോണ്ട് സെപ്പറേറ്റ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.